പ്രിയപ്പെട്ടവർക്കും നമ്മളെ ഇന്ന് സെയിം ഇംപ്രൂവിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സാണ്. നമ്മളെ ക്ലാസ്സുകളെല്ലാം അടിപൊളിയായിട്ട് തരുന്നുണ്ട്, നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുന്നതാണ് എൻ്റെ തോന്നൽ. നമ്മൾ ഡെയിലി തരുന്നതിൻ്റെ ഉദ്ദേശമേ നിങ്ങൾ ഈ വർഷം തന്നെ ഇത് കവർ ചെയ്ത് ക്ലിയറായി പോകണം. അതിനുവേണ്ടി തന്നെയാണ് റെഗുലറായിട്ട് ക്ലാസ് തരുന്നത്. ഒത്തിരി ക്ലാസ്സുകൾ തന്നാൽ നിങ്ങൾ പഠിക്കില്ല, കാരണം ആ രീതിക്കുള്ള പഠിത്തമില്ലെന്നറിയാം. പക്ഷെ കുറച്ച് കുറച്ച് തന്നു കഴിഞ്ഞാൽ അതുമാത്രം നല്ല പോലെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ ഉറപ്പായിട്ടും എക്സാമിന് എഴുതാൻ പറ്റും. ഇനി നമുക്ക് എക്സാമിന് അങ്ങോട്ട് അടുക്കും തോറും ഇത്തിരി വലിയ ക്വസ്റ്റ്യൻസുകൾ ഷുവറായിട്ടുള്ളത് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണം. എല്ലാവരോടും മറക്കാവുന്ന ഷെയർ ചെയ്തേക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, ഷോ ദാറ്റ് ദ പോയിൻറ്സ് ദീസ് ത്രീ ആർ കൊളീനിയർ. വേർഡ് ഓർക്കണം, കൊളീനിയർ. മൂന്ന് പോയിൻറ്സുകൾ കൊളീനിയർ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് പോയിൻറ്സുകൾ ഇങ്ങനെ ജോയിൻ ചെയ്താൽ ഒരു സ്ട്രെയിറ്റ് ലൈനിനെ പോലെ തോന്നിക്കണം, അതാണ്. ഇപ്പം നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ അതൊന്നും അറിയത്തില്ല. പക്ഷെ നമുക്കതൊരു മെതേഡ് കൂടെ നമുക്ക് എളുപ്പം കൊളീനിയർ ആണെന്ന് ചെയ്യാൻ പറ്റും. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം, നിങ്ങൾ അതിൻ്റെ പേരുകളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകത്തില്ല. നിങ്ങളുടെ പേരുകളൊന്നും കേൾക്കേണ്ട, ചെയ്യേണ്ട ആ ഇടയ്ക്കുള്ള വരുന്ന വേർഡുകളൊന്നും ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചിരുന്നേക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പേരെ കൊടുക്കാം, എ ബി എ സി. ഓക്കെ, എന്നിട്ട് ആദ്യം ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എ ബി എന്ന് എഴുതണം. ഓക്കെ ആണല്ലോ, ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എ ബി. എ ബി എന്ന് പറയുമ്പോൾ ഇത് രണ്ടുമാണേ. അടുത്ത ബി സി എടുക്കും, അന്നേരം ഇത് രണ്ടും എടുക്കും, ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് സെക്കൻഡും ആദ്യം എടുക്കും, നെക്സ്റ്റ് സെക്കൻഡും തേർഡും എടുക്കും, മറന്നു പോവരുതേ. ഓക്കെ, ഇയാളെ കുറിച്ച് ഇപ്പം മറന്നു തരും കേട്ടോ, ഇവിടെ ഈ രണ്ട് പേര് മാത്രം. അപ്പോൾ ഇയാൾ നമ്മൾ എക്സ് വൺ വൈ വൺ ഇസഡ് വൺ, ഇത് എക്സ് ടു വൈ ടു ഇസഡ് ടു ആയിട്ട് എടുക്കുമ്പോൾ ഫോർമുല ഈസ് എക്സ് ടു മൈനസ് എക്സ് വൺ കോമ വൈ ടു മൈനസ് വൈ വൺ കോമ ഇസഡ് ടു മൈനസ് ഇസഡ് വൺ. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു എ ബി ആണ്, ഇത് രണ്ടും മാത്രം മതി. അപ്പോൾ എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന് പറയുമ്പോൾ വൺ മൈനസ് ടു, ഫസ്റ്റുകൾ തമ്മിൽ മൈനസ് ചെയ്യണം, ഫസ്റ്റുകൾ. ദാറ്റ് മീൻസ് വൺ മൈനസ് ടു. ഓക്കെ, സെക്കൻഡുകൾ തമ്മിൽ മൈനസ് ചെയ്യണം, മൈനസ് ടു മൈനസ് ത്രീ. തേർഡുകൾ തമ്മിൽ മൈനസ് ചെയ്യണം, ത്രീ മൈനസ്, ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ ത്രീ മൈനസ് മൈനസ് ഫോർ, അപ്പോൾ രണ്ട് മൈനസ് പ്ലസ് ആവും. വൺ മൈനസ് ടു ഈസ് മൈനസ് വൺ, മൈനസ് ടു മൈനസ് ത്രീ ഈസ് മൈനസ് ഫൈവ് ആൻഡ് സെവൻ. ഇയാൾ നമ്മളൊരു പേര് കൊടുക്കും, എ വൺ ബി വൺ സി വൺ. വലിയ പാടൊന്നും ഇല്ല, നമുക്ക് പഠിക്കാമെന്നുള്ളത് കേട്ടോ, പഠിച്ചേക്കണം, മടിയൊന്നും വിചാരിക്കല്ലേ. നെക്സ്റ്റ് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ബി സി ആണ് കേട്ടോ. ബി സിയുടെ ഫോർമുല ഇത് തന്നെയാണ്, എക്സ് ടു മൈനസ് എക്സ് വൺ വൈ ടു മൈനസ് വൈ വൺ ഇസഡ് ടു മൈനസ് ഇസഡ് വൺ. ബി സി, ബി സി എന്ന് പറയുമ്പോൾ ഇതാണ്, അന്നേരം ഇയാളെ മറന്നുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ് വൺ വൈ വൺ ഇസഡ് വൺ, ഇത് എക്സ് ടു വൈ ടു ഇസഡ് ടു എന്ന് പറയുമ്പോൾ എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന് പറയുന്ന ഫസ്റ്റുകൾ തമ്മിൽ ത്രീ മൈനസ് വൺ കോമ എയ്റ്റ് മൈനസ് മൈനസ് ടു. ഓക്കെ, മൈനസ് ഇലവൺ മൈനസ് ത്രീ, ദാറ്റ് ഈസ് ടു. എയ്റ്റ് മൈനസ് മൈനസ് ടു, എയ്റ്റ് പ്ലസ് ടു ടെൻ, മൈനസ് ഫോർട്ടീൻ. ഇയാൾക്ക് ഒരു പേര് കൊടുക്കണം, എ ടു ബി ടു സി ടു. അങ്ങനെ നമുക്ക് രണ്ട് പേരെ കിട്ടി. ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ അടുത്ത പരിപാടികൾ. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എ വൺ ബൈ എ ടുവിന് ചെയ്യണം, ബി വൺ ബൈ ബി ടുവിന് ചെയ്യണം, സി വൺ ബൈ സി ടുവിന് ചെയ്യണം. എ വൺ ബൈ എ ടു എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയ മൂന്ന് പേരുണ്ട് രണ്ട് തവണ, രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന്, ഈ ഫസ്റ്റുകൾ തമ്മിൽ ബൈ ഇടണം, ഇതേ ബൈ ഇത്. ദാറ്റ് മീൻസ് മൈനസ് വൺ ബൈ ടു. ഓക്കെ, ഒന്നും ചെയ്യാനില്ല, സിംപ്ലിഫൈ ചെയ്യാനില്ല. നെക്സ്റ്റ് സെക്കൻഡുകൾ തമ്മിൽ മൈനസ് ഫൈവ് ബൈ ടെൻ. മൈനസ് ഫൈവ് ബൈ ടെൻ എന്ന് പറയുമ്പോൾ കട്ട് ചെയ്യാൻ പറ്റും, അഞ്ച് കൊണ്ട് തന്നെ രണ്ടിനെ വിട്ട് ചെയ്യാം, വൺ ബൈ ടു മൈനസ് വൺ കൊണ്ട് മൈനസ് വൺ ബൈ ടു. ഓക്കെ, ഇപ്പം സെക്കൻഡ് തമ്മിലും നമ്മൾ ഡിവൈഡ് ചെയ്തു. നെക്സ്റ്റ് തേർഡ് തമ്മിലും ഡിവൈഡ് ചെയ്യണം, ഈ തേർഡ് തമ്മിൽ ഇതേ ബൈ ഇത്. ദാറ്റ് മീൻസ് സെവൻ ബൈ മൈനസ് ഫോർട്ടീൻ. നമുക്കറിയാം സെവൻ കൊണ്ട് ഫോർട്ടീനെ കട്ട് ചെയ്ത് ടു ആണ്, അപ്പോൾ വൺ ബൈ ടു എന്ന് കിട്ടും, പുറത്തൊരു മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് വൺ ബൈ ടു. നോക്കി ഈ മൂന്ന് ഈക്വലായി, ഇങ്ങനെ കിട്ടണം കണ്ടോ, മൂന്ന് ഈക്വലായി. എ വൺ ബൈ എ ടു, ബി വൺ ബൈ ബി ടു, സി വൺ ബൈ സി ടു, മൂന്ന് ഈക്വലായി. ഫോർ പോയിൻറ്സ് ആർ കൊളീനിയർ, ദാറ്റ്സ് ഓൾ. ദാറ്റ് മീൻസ് ഈ മൂന്ന് പോയിൻസുകളും ഒരു ലൈനെ ലൈ ചെയ്ത് കിടക്കുന്നു എന്നർത്ഥം. ക്ലിയർ ആണല്ലോ. നമ്മൾ നേരത്തെ കോപ്ലൈനാർ പഠിച്ചിട്ടുണ്ട്, ഇതിപ്പോൾ എന്താണ്, കൊളീനിയർ ആണ്, തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോണം, അടിപൊളി ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ചോദ്യം കൂടെ അങ്ങോട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പോയിന്റും ഒരു പ്ലെയിനും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. എക്സാമിന് എപ്പോഴും ഡിസ്റ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഇതൊരു പോയിന്റാണ്, ഇതൊരു പ്ലെയിനാണ്. ഓക്കെ,
ഈ പ്ലെയിനിൽ നിന്നും ഈ പോയിന്റിലോട്ടുള്ള ഈ ഡിസ്റ്റൻസ്, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ കേട്ടോ. ഫോർമുല ഒന്നും നിങ്ങൾ പഠിക്കേണ്ട, ഫോർമുല പഠിക്കാതെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമുക്കറിയാം പോയിന്റ് എഴുതാം. ത്രീ മൈനസ് ടൂ വണ്ണ്, നമ്മുടെ പ്ലെയിൻ ടു എക്സ് മൈനസ് വൈ പ്ലസ് ടു ഇസഡ് പ്ലസ് ത്രീ ഈക്വൽ ടു സീറോ. ദെൻ ഡിസ്റ്റൻസ്, ഡിസ്റ്റൻസ് ഈക്വൽ ടു എന്ന് എഴുതുമ്പോൾ ഒരു മോഡുലസ് ഒക്കെ ഇട്ടേക്കണേ, കാരണം നമുക്ക് നെഗറ്റീവ് എല്ലാം കിട്ടുവാണെങ്കിൽ പോസിറ്റീവ് എടുക്കണം എന്നുള്ളതല്ല, വേറെ കാര്യമൊന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഈ എക്സിൻ്റെ പ്ലേസിൽ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റായി ത്രീയെ കൊടുക്കണം, വൈയുടെ പ്ലേസിൽ ഇവിടുത്തെ വൈ കോർഡിനേറ്റായി മൈനസ് ടുവിനെ കൊടുക്കണം, ഇസഡിൻ്റെ പ്ലേസിൽ ഇസഡ് കോർഡിനേറ്റായി വണ്ണിനെ അങ്ങോട്ട് കൊടുക്കുക. ഇതാണ് ആദ്യത്തെ പണി. എന്ത് രസമാണ്, ചുമ്മാ അങ്ങോട്ട് കൊടുത്താൽ പോരാ. അപ്പോൾ നോക്കിക്കുക എങ്ങനെ വരും, ടു എക്സ് എന്നുള്ളത് എക്സിന് ത്രീ കൊടുക്കുമ്പോൾ ടു ഇൻറ്റു ത്രീ, ഈ മൈനസ് ഇടണം. ഇതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, മൈനസ് ഇടണം. എന്നിട്ട് വൈയുടെ വാല്യൂ മൈനസ് ടു, അപ്പോൾ രണ്ട് രണ്ട് മൈനസ് മൈനസ് ടു പ്ലസ് ടു ഇൻറ്റു ഇസഡ്, ഇസഡിൻ്റെ പ്ലേസിൽ വൺ പ്ലസ് ത്രീ, അതേപോലെ നോക്കി എഴുതുക. ബൈ റൂട്ട് ഓഫ് ഇട്ടുകൊണ്ട് ഈ എക്സ് വൈ ഇസഡ് ഇവരുടെ കൂടെയുള്ള നമ്പേഴ്സുകൾ കോയിഫിഷ്യൻസുകളുടെ സ്ക്വയറുകളുടെ സമം നോക്കുവാണേ, എക്സിൻ്റെ കൂടെ ടു അല്ലേ, അപ്പോൾ എൻ്റെ ടു സ്ക്വയർ എന്നെഴുതണം. പ്ലസ് വൈയുടെ കൂടെ മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ആണ്, അതിൻ്റെ സ്ക്വയർ മൈനസ് വണ്ണിൻ്റെ സ്ക്വയർ, ഇസഡിൻ്റെ കൂടെ ടു ആണ്, ദറ്റ് ഈസ് ടു സ്ക്വയർ. ഇങ്ങനെ ഓക്കെ. അപ്പോൾ ഈ നമ്പറുകൾ എക്സിൻ്റെ വൈയുടെയും പ്ലസ് ഇസഡിൻ്റെ പ്ലേസ് കൊടുക്കുക, ഈ ത്രീ അതേപോലെ നോക്കി എഴുതുക. ബൈ നെക്സ്റ്റ് എന്താണ്, ഈ എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും കൂടെയുള്ള നമ്പറുകളുടെ സ്ക്വയറുകളുടെ സം, ദാറ്റ്സ് ഓൾ, ദാറ്റ് ഈസ് ഈക്വൽ ടു ടു ഇൻറ്റു ത്രീ സിക്സ്, രണ്ട് മൈനസ് പ്ലസ് ടു, ടു ഇൻറ്റു വൺ ഉണ്ടല്ലോ, ഈ ടു ഇൻറ്റു വൺ ടു പ്ലസ് ത്രീ, ബൈ റൂട്ട് ഓഫ് ഫോർ പ്ലസ് വൺ പ്ലസ് ഫോർ, ദാറ്റ് ഈസ് ഈക്വൽ ടു, എല്ലാം പ്ലസ്. അപ്പോൾ സിക്സ് പ്ലസ് ടു പ്ലസ് ടു പ്ലസ് ത്രീ, ആൻസർ ഈസ് തേർട്ടീൻ. തേർട്ടീൻ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഫോർ പ്ലസ് വൺ പ്ലസ് ഫോർ നയൻ, ദാറ്റ് ഈസ് തേർട്ടീൻ ബൈ ത്രീ. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇതൊരിക്കലും മറന്നുപോലെ ഒരു പോയിൻറ്റും ഒരു പ്ലെയിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ആദ്യം പഠിച്ചത് മൂന്ന് പോയിൻറ്റ്സുകൾ കൊളീനിയർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കണം. നമുക്ക് ഡേയ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സമയം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ കൂടുതൽ ആവേശം കാണിക്കേണ്ട ടൈമാണ്. നല്ലപോലെ പഠിക്കണം, ഒട്ടും സമയം കളയാൻ പാടില്ല, ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ടൈമാണ്. ഓക്കെ, അപ്പോൾ നല്ലപോലെ പഠിക്കുക. നമ്മുടെ ക്ലാസ്സുകൾ ഇനി എക്സാം എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും കാത്തിരിക്കണം, എല്ലാവരും പഠിക്കണം, എല്ലാവരും മറക്കാതെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഗുഡ് ബൈ.